എറിയാൻ അറിയാത്തവന് കുളി കൊടുക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ അവസരങ്ങൾ ഇഷ്ടം പോലെ വന്നു വീഴുമ്പോഴും അതിലൊന്നും തൊടാതെ നിർഗുണ പരബ്രഹ്മമായി നിൽക്കുകയാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും. അതേസമയം സർക്കാരിനെതിരെ ഇല്ലാത്ത അവസരങ്ങൾ പോലും മുതലാക്കി മുന്നേറുകയാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിൽ ആ പ്രതികളെ മുൻപ് കേസുകളിൽ സംരക്ഷിച്ചത് ഞാൻ തന്നെയാണെന്ന് അടൂർ പ്രകാശ് MP തുറന്നു പറഞ്ഞിട്ടും പ്രതി ചേർക്കൽ പോയിട്ട് മൊഴിയെടുക്കാൻ പോലും സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. കോടികൾ തട്ടിച്ച മഞ്ചേശ്വരത്തെ ലീഗ് MLA കമറുദ്ദീനെ നാളിതുവരെയായിട്ടും കസ്റ്റഡിയിൽ എടുക്കുന്നത് പോയിട്ട് ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് 5 കോടി രൂപ കൊടുത്തു എന്ന് മദ്യ വ്യവസായി ബിജു രമേശ് തുറന്നു പറഞ്ഞിട്ടും ഒരു പ്രഹസനത്തിന് പോലും മൊഴിയെടുക്കൽ ചടങ്ങ് നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് അത് കേട്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. 80 ലക്ഷത്തിൻ്റെ കരാർ എഴുതി 40 ലക്ഷം കൊടുത്ത് ഒരു പാവത്തിനെ പറ്റിക്കാൻ നോക്കിയ PT തോമസിനും കേസില്ല. ഒരു മന്ത്രിയുടെ ഭാര്യയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയ വനിതാ കോൺഗ്രസ് നേതാവിനും കേസില്ല. കോവിഡ് ചട്ടങ്ങൾ ലംഘിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയൊന്നും കേസില്ല. സോളാർ തട്ടിപ്പ് കേസിലെ തുടർ നടപടികളിൽ വീരവാദം മുഴക്കിയ പിണറായി സർക്കാർ 4 വർഷമായിട്ടും ഒന്നും ചെയ്തില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട മല്ലേലിൽ ശ്രീധരൻ നായരുടെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന ആവശ്യം പോലും സർക്കാർ ഇതുവരെയും അംഗീകരിച്ചില്ല. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപനവും പാഴായി. റേഷൻ കിറ്റും ലൈഫിലെ വീടും മെച്ചപ്പെട്ട സ്കൂളും കൊണ്ട് വോട്ട് പോരുമെന്ന് സർക്കാർ കരുതുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്. കേരള ചരിത്രത്തിൽ നാളിതുവരെ നെഗറ്റീവ് വോട്ടുകൾ കൊണ്ടേ ഭരണം മാറ്റിയിട്ടുള്ളൂ. പോസിറ്റീവ് വോട്ടുകൾ ഒരു ഭരണവും നിലനിർത്തിയിട്ടുമില്ല. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. വീടും ആടും കോഴിയും കക്കൂസും വാരിക്കോരി കൊടുത്ത ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ നയനാർ സർക്കാരിന് തോൽവി ഏറ്റുവാങ്ങി പ്രതിപക്ഷത്തിരിക്കാനായിരുന്നു വിധി. കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതിപക്ഷം ദിനംതോറും സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് ആ നെഗറ്റീവ് വോട്ട് കണക്കിലെടുത്ത് തന്നെയാണ്. ഒരു ഡോക്ടർ നജ്മയും ഒരു ആശാ ജാവേദും ഒക്കെ കഥ പടച്ചുവിട്ടാൽ ജനം മറന്നു പോകാനുള്ള നേട്ടങ്ങളെ ഇവിടെയുള്ളൂ. നെഗറ്റീവ് വോട്ട് ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനുമാവാം. അത് കാണിച്ചു കൊടുക്കലാണ് വേണ്ടത്. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് ഉറങ്ങുന്ന സർക്കാരിനെ കാണുമ്പോൾ സഹതാപം തോന്നുന്നു. സർക്കാർ ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പാടാണ്.